സർവീസ് സഹകരണ ബാങ്കുകളെ ഇനി ജില്ലയിൽ കയ്യൂക്കിന്റെ ബലത്തിൽ തകർത്തു കളയാം എന്ന് വിചാരിച്ചാൽ നോക്കി നിൽക്കില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. പന്നിവിട സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് ചന്ദ്രശേഖരനെ മർദ്ദിക്കുകയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MG കണ്ണനും അരവിന്ദനും എതിരെ കള്ളക്കേസെടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അടൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൽകിയ സംഭവം ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. വർഷങ്ങളായി ഇവിടെ CPI മേൽക്കോയ്മയുള്ള ഇടതുപക്ഷമാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലി പിടിച്ച് ഇതൊരു സഹകരണ സംഘമാണ്, വലിയ ഫണ്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതിനെ ഒരു ഇലക്ഷൻ നടത്തിയാൽ സാമ്പത്തിക കെണിയിലാകും, സാമ്പത്തിക തകർച്ചയിലാകും, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് അഭ്യർത്ഥിച്ച് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കയ്യും കാലും പിടിച്ചാണ് ഈ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുത്തൻ അഖിൽ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു തെമ്മാടി ഞങ്ങൾ അവനോട് അവനെ ഞങ്ങൾ മഷിയിട്ട് വെച്ചേക്കാണെന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അവൻ കാണിച്ച തെമ്മാടിത്തരം ഇവിടെ ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ല. ഈ ബാങ്കിൽ പുറമ ഇവൻ എന്ത് യോഗ്യതയുടെ പേരില ഈ ബാങ്കിൽ ജോലി കയറിയിരിക്കുന്നത്? ഈ ബാങ്ക് കൊള്ളയടിച്ച് അത് തിന്ന് കൊഴുത്ത് തടിച്ചൊരുത്തൻ ഈ ബാങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ അവന്റെ ശരീരത്തിന്റെ പ്രധാന ഇവൻ ഇതാണ്. ഇവൻ എവിടെ പോയി ഒരു സിദ്ധി സമ്പാദിച്ചിട്ടുണ്ട് ആൾക്കാരുടെ വൃഷണത്തിന് പിടിക്കാന്ന് സിദ്ധി വിളിക്കുന്ന പോലീസുകാരൊക്കെ മനസ്സിലാക്കണം. ഇവനെ പോലെ വൃത്തികെട്ടവന്മാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വരുമ്പോ ഇവനെയൊക്കെ തുപ്പിയും ആട്ടിയും പുറത്താക്കണം. ഇവനൊന്നും ഒരു യോഗ്യത ഇല്ലാത്തവന്മാരാണ്, വൃത്തികെട്ട റാസ്കൽസ് ആണ് അവന്മാരെല്ലാം. പന്നിവിട സർവീസ് സഹകരണ ബാങ്കിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് യൂത്ത് കോൺഗ്രസിലെ നേതാവ് അരവിന്ദ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നോമിനേഷന്റെ സ്കൂട്ടിടിക്ക് വന്നപ്പോ അവന്റെ ശരീരം ആകസ്മികമായി അവനെ അടിച്ച് ഒരു വാക്ക് നാക്കെടുത്ത് ഇവരോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല, ഇവരെ കയ്യേറ്റം ചെയ്യാൻ ചെന്നിട്ടില്ല, ഇവരെ ആക്രമിച്ചിട്ടില്ല, ഇവരുടെ ബാങ്ക് തർക്കം വന്നിട്ടില്ല, ഒന്നും ചെയ്യാതിരുന്നിട്ടും ഞങ്ങളുടെ പ്രിയങ്കരനായ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ ഈ വൃത്തികെട്ട ഈ തെമ്മാടികൾ ഈ സംസ്കാര ശൂന്യന്മാരായി കാടന്മാർ യവന്മാർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും, ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെയായിരുന്നു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം. കോൺഗ്രസിൽ നിന്നും LDFൽ നിന്നും 11 പേർ വീതം നോമിനേഷൻ നൽകി. എന്നാൽ ചൊവ്വാഴ്ച നടന്ന സൂക്ഷ്മ പരിശോധനയിൽ കോൺഗ്രസിലെ 3 പേരുടെ നോമിനേഷനുകൾ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. ഇത് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ അരവിന്ദ് ചന്ദ്രശേഖരനെ ബാങ്ക് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. കോൺഗ്രസ് അടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിബു ചിറക്കരോട്ട് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം തോപ്പിൽ ഗോപകുമാർ, UDF നിയോജക മണ്ഡലം കൺവീനർ പഴകുളം ശിവദാസൻ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബിജു വർഗീസ്, എസ് ബിനു, ആനന്ദപ്പള്ളി സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഷഹീം, ഉമ്മൻ തോമസ്, പൊന്നച്ചൻ മാതിരമ്പള്ളി, നിസാർ കാവിളയിൽ, ഫെന്നി നൈനാൻ, ശ്രീകുമാർ കോട്ടൂർ, ജോർജ്, ബിൻസി ജയൻ, വിനോദ് വാസുദേവക്കുറുപ്പ്, ജി റോബർട്ട്, നിതീഷ് പന്നിവിഴ, അഖിൽ, കൌൺസിലർമാരായ റീന ഷാമുവൽ, സൂസി ജോസഫ്, അനു വസന്തൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്നലെ നടന്ന സംഭവത്തിൽ അതിൽ ഞാനിവിടെ വരികയും അവിടുത്തെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ വരികയും ചെയ്തതാണ്. ആ സമയത്താണ് ശ്രീ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അരവിന്ദ് ചന്ദ്രശേഖരൻ ഇവിടെ വരികയും നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന സൂസി അവരുടെ നോമിനേഷൻ തള്ളിയ വിവരം അറിയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അരവിന്ദ് ആ കുടിശ്ശി അടച്ച റിസീപ്റ്റ് കൊണ്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് ആ വാതിൽ നിന്ന ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥൻ അവനെ പിടിച്ച് തള്ളുകയും അവന്റെ നാവിക്ക് പിടിക്കുകയും ചെയ്ത ഞാൻ കണ്ട. അതിനുശേഷം അകത്തോട്ട് കയറി അവിടെയുള്ള അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ആ മുറിക്കകത്തിട്ട് അതിക്രൂരമായാണ് അരവിന്ദനെ തല്ലി ചവിട്ടത്. ജില്ലാ വൈസ് പ്രസിഡന്റ് നന്ദുവിനെ വരെ കയ്യേറ്റം നന്ദുഹരി കയ്യേറ്റം ചെയ്തു.
അവിടെ ഗുണ്ട വിളയാട്ട് വരുന്നില്ല. ഇവിടെ ജനാധിപത്യത്തിന് ഇവിടെ ഒരു ഒരു സ്ഥാനമില്ലാത്ത രീതിയിലാണ് ഇവരുടെയൊക്കെ നിലനിൽപ്പ്. ഈ പന്നിയുടെ സാറി സാധാരണമായെങ്കിൽ സി പി ഐയുടെ തറവാട്ട് കിട്ടിയ പോലാണ് അവരുടെ എല്ലാം കുടുംബ സ്വത്തായിട്ടാണ് അവരിവിടെ ഇന്നലെ കാണിച്ച അഭിപ്രായങ്ങൾ. എന്തിനാണ് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറാണ്? എം സി ടി വി ന്യൂസ്, അടൂർ.